എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ്. അപ്പൊ സ്പെഷ്യൽ പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് മൈദപ്പൊടി വെച്ചിട്ടാണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ശർക്കരയുമാണ്. ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ഈസിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഈ 250 ml നമ്മളൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നേരെ ഇതിലേക്ക് ഇടാം. ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര വേണം. ഇവിടെ ഞാനിപ്പോ 2 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ഇടാം. പക്ഷെ നമ്മൾ ഇത് ഉരുക്കൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് പൊടിക്കുന്ന വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചുവിടാം കേട്ടോ. ഇത് പെട്ടെന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. നമ്മളിപ്പോൾ ശർക്കര നന്നായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിലുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനൊരു നല്ലൊരു കുഴമ്പ് പരുവത്തിനാണ് മാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ 1 ആണി ശർക്കര ഇട്ടപ്പോൾ തന്നെ മധുരം ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കിതിവിടെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഇനി നന്നായിട്ട് മധുരം വേണ്ടവർ കുറച്ചും കൂടിയൊക്കെ ഇടാം കേട്ടോ. ഇതിൽ പഞ്ചസാര ഉപയോഗിക്കരുത്, നമ്മൾ ശർക്കര തന്നെ ഉപയോഗിക്കണം. അപ്പോഴാണ് ആ ഒരു പഴംപൊരിയുടെ കളറൊക്കെ കിട്ടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി പതിയെ മുറിച്ചെടുക്കാം. നല്ല പഴുത്തിട്ടുള്ള പഴമായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് അധികം ഒരു കുറച്ചൊരു കട്ടിയിലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നൈസായിട്ട് ഇത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു 2 പഴത്തിനടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴം എടുത്തിട്ട് മാവിൽ ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മറിച്ചിട്ട് 2 ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് എടുക്കാം. ശർക്കര നമ്മൾ ചീകിയാണ് ഇട്ടത് അല്ലേ. ഇനി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. അത് അങ്ങനെ ഇടാൻ വേണ്ടി പറഞ്ഞത്, നമ്മൾ ഇത് ലൂസാക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് അലിയിച്ച് ശർക്കര ചേർക്കുകയാണെങ്കിൽ ഞാനും ഒരു ഇളം ചൂടുണ്ടെങ്കിൽ പോലും നമ്മുടെ പൊടി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ഇത് മാക്സിമം ഒന്നെങ്കിൽ നന്നായിട്ട് ചതച്ച് പൊടിച്ചിട്ടിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറഞ്ഞ തീയിലിട്ട് വെക്കരുത്. എണ്ണ നന്നായിട്ട് കുടിക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് അധികം എണ്ണ കുടിക്കാതെ നമുക്ക് നമ്മുടെ പലഹാരങ്ങൾ വറുത്തു പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ചൂടാറി, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.